ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബി കോം കഴിഞ്ഞിട്ട് ഐ ടി ഐക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഐ ടി ഐയുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന എല്ലാവിധ തരത്തിലുള്ള വീഡിയോസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം, ഇവിടെ ഐ ബട്ടണിനകത്തും കൊടുക്കാം. ഇനി കാര്യത്തിന് അത് ഈ കടക്കാം. ബി കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. മിക്കവാറും നിങ്ങൾ ഫൈനാൻസ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ ബിസിനസ് സെക്ടറിലേക്കൊക്കെ ആയിരിക്കും ഈ ബി കോം പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പോവുക. അപ്പോൾ ബി കോം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്? നിങ്ങൾ ഒരു ജോലി ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ ഈ ഐ ടി ഐയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐ ടി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അല്ല, അതിനും താഴെ കിടക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ, ഇൻഡസ്ട്രിയിൽ ഒരു സ്കിൽഡ് വർക്കറായിട്ട് കയറാൻ വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. വെൽഡർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ അങ്ങനത്തെ ജോലികളിലേക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ഐ ടി ഐ പഠിച്ചു കഴിഞ്ഞാൽ കയറാറുള്ളത്. പിന്നെ ഐ ടി ഐ നമ്മളെ ബി കോം തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഐ ടി ഐക്ക് കയറണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കൂളിലത്തെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഐ ടി ഐയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. പിന്നെ ബാക്കി വല്ല കോട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബേസിട്ടാണ് നിങ്ങൾക്ക് ഐ ടി ഐയിൽ അഡ്മിഷൻ കിട്ടുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബി കോം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോവുക, ഇതിനേക്ക് തിരിഞ്ഞ് നോക്കണ്ട. പിന്നെ അതല്ല, നിങ്ങൾക്ക് ടെക്നിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിന്ന് വന്ന് നമ്മുടെ ഐ ടി ഐയിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്ത് വരിക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അറിയും, ബൈ.